പയ്യന്നൂർ അന്നൂരിലെ ആളൊഴിഞ്ഞ വീടിനകത്ത് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ തന്നെ അന്വേഷണം നടക്കുമെന്ന് പയ്യന്നൂർ DYSP എ ഉമേഷ്. അന്നൂരിലെ ആളൊഴിഞ്ഞ വീടിനകത്ത് മാതമംഗലം കോയിപ്പുര സ്വദേശിനിയായ അനില എന്ന ഭർത്തൃമതിയായ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. അസ്വാഭാവിക മരണത്തിനായിരുന്നു കഴിഞ്ഞ ദിവസം കേസെടുത്തതെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേസ് കൊലപാതകമായി രജിസ്റ്റർ ചെയ്തതായി പയ്യന്നൂർ DYSP എ ഉമേഷ് പറഞ്ഞു. ആദ്യം നമ്മൾ അസ്വാഭാവിക മരണത്തിനായിരുന്നു കേസെടുത്തത്. ഇപ്പോൾ അത് മർഡറായിട്ട് നമ്മൾ ആൾട്ടർ ചെയ്തിട്ടുണ്ട്. പയ്യന്നൂർ CA കേസ് അന്വേഷിക്കും. അതിൻ്റെ കാര്യത്തിൽ പിന്നെ ബാക്കി എല്ലാവരും നോക്കിയിട്ട് അതിൻ്റെ സൂപ്പർവിഷൻ എല്ലാവരും ഉണ്ടാവും. ജില്ലാ പോലീസ് മേധാവി അമലത മാഡം ഇവിടെ വിസിറ്റ് ചെയ്തു. ഇതൊരു അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ടൊരു കേസാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഞങ്ങൾ എന്ത് ചെയ്തു, ഈ മരണത്തിന് ആരാണ് ഉത്തരവാദി, പ്രതി ആരാണ് എന്ന കാര്യത്തെ പറ്റി നമ്മൾ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്, പ്രാഥമികമായി മനസ്സിലാവുന്നത്, ഒരു കൂടുതൽ ഒരു സുഹൃത്തുണ്ട്, ഒരു ആൺ സുഹൃത്ത്, അയാളും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രണയം അവരുമായി ബന്ധപ്പെട്ട രീതിയിലാണ് പ്രാഥമികമായി മനസ്സിലാവുന്നത്. ബാക്കി അന്വേഷണം നടത്തിയ ശേഷം അതേ പറയാൻ പറ്റും. പയ്യന്നൂർ SHO ജീവൻ ജോർജിനാണ് കേസിൻ്റെ അന്വേഷണ ചുമതല. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ തന്നെ അന്വേഷണം നടക്കുമെന്നും പയ്യന്നൂർ DYSP സംഭവം നടന്ന വീട്ടിൽ തെളിവെടുപ്പിനു ശേഷം നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. യുവതിയുടേത് കൊലപാതകമെന്ന സംശയം ബലപ്പെടുത്തുന്നതായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കഴുത്തിൽ ഷോൾ മുറുക്കി കൊലപ്പെടുത്തിയതാണെന്നാണ് പ്രാഥമിക റിപ്പോർട്ടിലെ സൂചന. ഞായറാഴ്ചയാണ് മാതമംഗലം കോയിപ്പുര സ്വദേശിനിയായ അനിലയെ അന്നൂർ കൊരവയലിലെ ആളൊഴിഞ്ഞ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അനിലയുടെ സുഹൃത്ത് സുദർശൻ പ്രസാദ് എന്ന ഷിജുവിനെ തൂങ്ങി മരിച്ച നിലയിൽ വെള്ളരിയാനത്തെ ആളൊഴിഞ്ഞ കാട്ടുപ്രദേശത്തും രാവിലെ തന്നെ കണ്ടെത്തിയിരുന്നു. അനിലയെ കൊലപ്പെടുത്തിയ ശേഷം ഷിജു വെള്ളരിയാനത്തെത്തി തൂങ്ങി മരിക്കുകയായിരുന്നു എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വെള്ളരിയാനം ഇരുൾ സ്വദേശിയാണ് ഷിജു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.